നമസ്കാരം. നടി ആക്രമിച്ച കേസിൽ താനടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ നിസ്സംഗത പുലർത്തിയെന്ന് സമ്മതിച്ചുകൊണ്ട് ഇപ്പോൾ മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്ത്. കോഴിക്കോട് DCCയുടെ ആഭിമുഖ്യത്തിൽ മുൻമന്ത്രി വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന കമലത്തെ അനുസ്മരിക്കാൻ ചേർന്ന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇത്തരമൊരു പരാമർശം ഉന്നയിച്ചത്. കേസിൽ താനടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ നിസ്സംഗതയാണ് പുലർത്തിയതെന്നും അത് വലിയ തെറ്റായി പോയെന്നും അദ്ദേഹം തുറന്ന് സമ്മതിച്ചു. വാടക കുറ്റവാളിയെ ഉപയോഗിച്ച് നടിയെ ക്രൂരമായ പീഡനത്തിനിരയാക്കുകയാണ് ചെയ്തത്. ഈ കാട്ടാളത്തത്തെ അപലപിക്കാൻ അന്തരിച്ച P.T. തോമസ് ഒഴികെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ ആരും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തകർ ഇരയ്ക്കൊപ്പം നിൽക്കണമെന്നാണ് പൊതുസമൂഹവും ആഗ്രഹിച്ചത് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അവർ വേട്ടക്കാരനൊപ്പം ചേർന്ന് മൗനം പാലിച്ചു. ഇരയ്ക്ക് നീതി കിട്ടത്തക്ക സമീപനം ഉണ്ടായില്ലെന്നും കേരളത്തിലാണ് ഇതെല്ലാം ഉണ്ടായതെന്നതിൽ നാം ലജ്ജിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ നടി ആക്രമിച്ച കേസിൽ P.T. തോമസിനെ കോടതിയിൽ വിസ്തരിച്ചിരുന്നു. സ്ഥലം MLA എന്ന നിലയിലായിരുന്നു P.T. തോമസിനെ വിസ്തരിച്ചത്. കേസിൽ പൊതുസമൂഹത്തിന്റെ പിന്തുണ P.T. തോമസ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നടി ആക്രമിച്ചതിന് പിന്നാലെ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മലയാള സിനിമാ താരങ്ങൾ പങ്കെടുത്ത ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. നടി ആക്രമിച്ച കേസ് പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും വാർത്തകളിൽ നിറയുമ്പോഴാണ് പ്രതികരണവുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ എത്തുന്നത്. സംവിധായകൻ ബാലചന്ദ്രകുമാറും കേസിലെ പ്രതിയായ പൾസർ സുനിയുടെ അമ്മയുമാണ് നടൻ ദിലീപിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഇതിന് പിന്നാലെയാണ് നടി ആക്രമിച്ച കേസ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയായത്. സംഭവത്തിൽ ദിലീപിനെ ഒന്നാം പ്രതിയും സഹോദരനും അളിയനുമടക്കം 6 പേരെയും ചേർത്ത് ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു. അതേസമയം ദിലീപും കൂട്ടുപ്രതികളും ഫോണുകൾ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. മുദ്രവെച്ച കവറിൽ 6 ഫോണുകൾ ഹാജരാക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഫോണുകൾ ഹാജരാക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് ഉന്നയിച്ച കാരണങ്ങൾ ഹൈക്കോടതി തള്ളുകയായിരുന്നു. കേസ് തിങ്കളാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. തിങ്കളാഴ്ച രാവിലെ 10:15 മുൻപ് ഫോൺ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഫോണുകൾ ഹാജരാക്കാൻ ചൊവ്വാഴ്ച വരെ സമയം വേണമെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും കോടതി ആവശ്യം തള്ളി. ഫോണുകൾ മുംബൈയിലാണുള്ളതെന്നും അവ തിരിച്ചെത്തിക്കാൻ സമയം വേണമെന്നുമാണ് ദിലീപ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഉത്തരവ് അനുസരിക്കുന്നില്ലെങ്കിൽ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം പിൻവലിക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. ദിലീപിന് വേണമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഫോറൻസിക് പരിശോധനയ്ക്ക് ഫോണുകൾ നൽകാൻ വിശ്വാസമില്ലെന്നാണ് ദിലീപിന്റെ വാദം. ഫോണിലെ സ്വകാര്യ വിവരങ്ങൾ അന്വേഷണ സംഘം ദുരുപയോഗം ചെയ്യുമെന്നും തന്റെ സ്വകാര്യതയെ ബാധിക്കുമെന്നും ദിലീപ് പറയുന്നു. ബാലചന്ദ്രകുമാർ കള്ളക്കഥ പറയുകയാണെന്നും ചാനലിന് നൽകിയ അഭിമുഖം ആസൂത്രിതമാണെന്നുമാണ് ദിലീപ് ആരോപിച്ചത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.